ഇന്നലെ സത്യപ്രതിജ്ഞയ്ക്ക് വന്ന ഈ പ്രവർത്തകർ അവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഒരുപക്ഷെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ചരിത്രം കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും ശക്തിയേറിയ ഒരു പ്രതിപക്ഷമായിരിക്കും വരാൻ പോകുന്ന 5 വർഷം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് ഇന്നലെ അവിടെ ഇരുന്ന CPM എല്ലാ നേതാക്കന്മാർക്കും ബോധ്യപ്പെട്ടു. ഞാൻ മനസ്സിലാക്കുന്നത് മേയറെയൊക്കെ തിരഞ്ഞെടുത്ത് ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ LDF വിചാരിക്കും ഭരണത്തിൽ വരണ്ടേരുന്ന് പ്രതിപക്ഷത്തിരുന്നാൽ മതിയായിരുന്നു വിചാരിക്കുമെന്നുള്ള തരത്തിലായിരിക്കും കാര്യങ്ങൾ പോകാൻ പോകുന്നത്. കഴിഞ്ഞ 10-30 വർഷം കൊണ്ട് കാണിച്ചു കൂട്ടിയ അഴിമതികൾ, അതിൽ പ്രത്യേകിച്ചും കഴിഞ്ഞ 5 വർഷം ചെയ്ത അഴിമതികളൊക്കെ തന്നെ വിജിലൻസ് കേസിൻ്റെ രൂപത്തിലും സമരത്തിൻ്റെ രൂപത്തിലുമൊക്കെ വരാൻ പോകുന്ന 28-ാം തീയതി 29-ാം തീയതി കഴിഞ്ഞാൽ LDFനെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വേട്ടയാടുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പി അശോക് കുമാർ സാറ് മുതൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ചരിത്രത്തോളം തന്നെ പഴക്കമുള്ള, അല്ലെങ്കിൽ ചരിത്രം മുഴുവനും അറിയാവുന്ന പി അശോക് കുമാർ സാറ് മുതൽ നന്ദഭാർഗവൊക്കെ വരെയുള്ള പുതിയ തലമുറവരുള്ള ഉൾപ്പെടെയുള്ള ആൾക്കാർ ജയിച്ചു ചെന്നിട്ടുണ്ട്. രാഷ്ട്രീയത്തിലുള്ള എല്ലാ ഏത് തരത്തിൽ സമരം ചെയ്യണം, ഏത് തരത്തിൽ ചർച്ചകൾ നടത്തണം, ഏത് തരത്തിൽ വിഷയങ്ങൾ റേസ് ചെയ്യണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അറിയാവുന്ന വനിതകൾ ഉൾപ്പെടെയുള്ള നിരവധി ആൾക്കാർ വിജയിച്ചു ചെന്നിട്ടുണ്ട്. BJP കേരളത്തിൽ മാറുകയാണ്, BJPയുടെ മുഖം മാറുകയാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മൾ കോർപ്പറേഷൻ ഭരണത്തിൽ വന്നില്ല എന്ന് തോന്നുന്നു എന്നുണ്ടെങ്കിൽ, അതൊരു വിഷമമാണ് തിരിച്ചടിയാണെന്ന് തോന്നുന്നെങ്കിൽ ആർക്കും യാതൊരു ആശങ്കയും വേണ്ട. ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് നമ്മളാണ്. ഞാനത് വസ്തുനിഷ്ഠമായി കണക്കുകൾ ഉദാഹരിച്ചുകൊണ്ട് ഞാൻ പറയും, ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് നമ്മളാണ്. നമ്മൾ മത്സരിച്ചത് ആരോടാണ്? നമ്മൾ മത്സരിച്ചത് CPMനോടല്ല. നമ്മുടെ നേരെ നിൽക്കുന്നത് അരിവാൾ ചുറ്റിക നക്ഷത്രം അല്ലെങ്കിൽ CPMൻ്റെ LDFൻ്റെ സ്ഥാനാർത്ഥിയായിരിക്കും. നമ്മൾ മത്സരിച്ചത് CPMനോടല്ല, നമ്മൾ മത്സരിച്ചത് കേരള ഗവൺമെൻറ്റിനോടാണ്. അല്ലെന്ന് ആർക്കെങ്കിലും പറയാമോ? നമ്മൾ വോട്ട് ചേർക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഒരു 300 വോട്ട് ചേർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ രേഖകൾ കൊടുത്താൽ ഒരു 200 എണ്ണം ചേർക്കും. 100 എണ്ണം മാറ്റി വയ്ക്കൂലേ? ആരാ മാറ്റി വയ്ക്കുന്നത്? തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ അവർ ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച ഉദ്യോഗസ്ഥന്മാർ, ഒരു വർഷം മുമ്പ് CPMന് വേണ്ടി പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ തിരഞ്ഞു പിടിച്ച് ഈ കസേരകളിലേക്ക് കൊണ്ടിരുത്തി. നമ്മളിത് കൊണ്ട് ഡോക്യുമെൻറ്റ്സ് കൊണ്ടുകൊടുക്കുന്ന ആരെയിലായിരിക്കും? ഇടതുപക്ഷ അനുഭാവികളായ ഉദ്യോഗസ്ഥന്മാരെയിൽ. അവർ പരമാവധി BJP കൊണ്ടുകൊടുക്കുന്ന ഡോക്യുമെൻറ്റ്സ് ഒഴിവാക്കും, നിവർത്തിയേട് കൊണ്ട് അവർ ചിലതൊക്കെ ചേർക്കും. അങ്ങനെയുള്ളൊരു സംവിധാനത്തോടാണ് നമ്മൾ യുദ്ധം ചെയ്തത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരുൾപ്പെടെ ഉള്ളവർ ഒരു ഭാഗത്ത്, അവരെ സഹായിക്കാൻ വേണ്ടി ന്യൂനപക്ഷ സമുദായം, BJP അതിലെ ചിലർ, BJP പരാജയപ്പെട്ടവർ ഇവരോടൊപ്പം ചേർന്നിട്ട്, അങ്ങനെയുള്ള വലിയൊരു സംവിധാനത്തോടത്ത് BJP എന്നുള്ളൊരു രാഷ്ട്രീയ പാർട്ടി മത്സരിച്ചു. സ്വാഭാവികമായിട്ടും 19 MPമാരുള്ള കോൺഗ്രസ് ഉണ്ട്, UDF ഉണ്ട്, അവർക്ക് 10, 40, 45 MLAമാരുണ്ട്. ഇവരിവിടെ പോയി 22 സീറ്റിൽ നിന്നും 10 സീറ്റിലേക്ക് കുറഞ്ഞു. അപ്പോൾ നമ്മൾ നമ്മളുടെ സീറ്റുകൾ അതുപോലെ നിലനിർത്തി, എണ്ണം നിലനിർത്തി. അവരുടെ മേയറെ, അവരുടെ ഒരു വർഷക്കാലം മേയറായിട്ടുണ്ടായിരുന്ന മേയർ ശ്രീകുമാറിനെ നമ്മളുടെ സാധാരണക്കാരനായ പ്രവർത്തനം പരാജയപ്പെടുത്തി. മേയർ ഏറ്റവും വലിയൊരു പദവിയാണ് ജനാധിപത്യത്തിൽ, വലിയ പ്രധാനപ്പെട്ട ഒരു പദവിയാണ്. ആ മേയറെ കരിക്കകത്ത് DG കുമാരൻ എന്ന് പറയുന്ന നമ്മളെയൊക്കെ പോലുള്ള ഒരു സാധാരണ പ്രവർത്തനം പരാജയപ്പെടുത്തി. 1700 വോട്ടിന് LDF ജയിച്ച വാർഡാണ് പുന്നയ്ക്കാമുകൾ. നമ്മുടെ സാധാരണക്കാരായ ഒരു കൗൺസിലർ, ഒരു പ്രവർത്തക അവിടെ CPMൻ്റെ ഒരു സീറ്റ് പിടിച്ചെടുത്തു. നെടുങ്കാട് സീറ്റ് 50 വർഷം കൊണ്ട് LDFൻ്റെ ഇരിക്കുന്ന സീറ്റാണ്, അത് നമ്മൾ പിടിച്ചെടുത്തു. അപ്പോൾ ഒരു ഗവൺമെൻറ്റിനോട് യുദ്ധം ചെയ്ത് ഇത്രത്തോളം വിജയം കരസ്ഥമാക്കിയ നമ്മളാണ് യഥാർത്ഥ വിജയികൾ എന്നുള്ള ഒരു മാനസിക കരുത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി ഭാവി പ്രവർത്തനത്തിൽ മുന്നോട്ട് പോകുവാനെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പം നമ്മൾ LDF തമ്മിലുള്ള വോട്ട് വ്യത്യാസം എത്രയാണ്? 1000 വോട്ട്. നമ്മൾ LDF തമ്മിലുള്ള വോട്ട് വ്യത്യാസം 3000, UDF 20,000 വോട്ടിലേക്ക് താഴ്ന്നിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഭാവി BJPയുടേതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വർക്കല മുനിസിപ്പാലിറ്റി ഇത്രത്തോളം CPM എല്ലാ കളിയും കളിച്ചെങ്കിലും വർക്കല മുനിസിപ്പാലിറ്റിയിൽ അവർക്ക് 12 സീറ്റ്, നമുക്ക് 11 സീറ്റ്. നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ നമുക്ക് ഉണ്ടായിരുന്ന 4 സീറ്റ് നിലനിർത്തി. ഇവിടെ നെയ്യാറ്റുകര മുനിസിപ്പാലിറ്റിയിൽ നമ്മുടെ സീറ്റ് 9. ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിൽ നമ്മൾ 7 സീറ്റായി മാറി. അപ്പോൾ വർക്കലിലൊക്കെ 1 സീറ്റാണ് വ്യത്യാസം CPMമായിട്ട്. അപ്പോൾ ഇത്രത്തോളം കരുത്ത് കാട്ടി BJP മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. സ്ഥാനാർത്ഥികൾ, ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികൾ, ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ നമുക്ക് അവതരിപ്പിക്കാൻ സാധിച്ചു. നെട്ടയം വാർഡിൻ്റെ ഈ വിലയിരുത്തൽ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, നെട്ടയം BJPയുടേതാണ്. നെട്ടയം ദേശീയ പ്രസ്ഥാനങ്ങളുടെ മണ്ണാണ്. കഴിഞ്ഞൊരു തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്തമായ കാര്യങ്ങളും സാഹചര്യങ്ങളും കൊണ്ട് ഒരു പക്ഷേ നമ്മുടെ കൈവിട്ടു പോയെങ്കിലും 2019 നമ്മൾ വിജയിച്ച നെട്ടയം, ആ നെട്ടയം
ഇനി ഒരു കാലത്തും ആ നട്ടയം ചുവക്കരുത് എന്നുള്ള ഒരു തീരുമാനമെടുക്കാൻ വേണ്ടിയായിരിക്കണം. പശ്ചിമബംഗാളിനെ തകർത്ത, ത്രിപുരയെ തകർത്ത, സ്വന്തം ജന്മം കൊടുത്ത അമ്മ റഷ്യ, റഷ്യ പോലും ക്യൂബ പോലും വേണ്ടെന്ന് പറഞ്ഞ നാശത്തിൻ്റെ ഒരു പ്രത്യയശാസ്ത്രം, ആ പ്രത്യയശാസ്ത്രം ഇനി നെട്ടയത്തിൻ്റെ മണ്ണിൽ വേണ്ട എന്ന് പറയാൻ വേണ്ടിയുള്ള ദിവസങ്ങളായിരിക്കണം. മാത്രവുമല്ല, ഇവിടെ നന്ദഭാർഗവനോട് എനിക്ക് പറയാനുള്ളത്, ഈ പ്രായത്തിൽ നല്ല ഭൂരിപക്ഷം തന്ന് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും നന്ദഭാർഗവനെ ജനപ്രതിയായി അംഗീകരിച്ചു. ഇവിടെയുള്ള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മുഴുവൻ പ്രവർത്തകർ, ഒരു ഉത്സവമായിരുന്നു, ഞാൻ അതിനിടയ്ക്ക് ഒന്നും ദിവസം വന്നുപോയി, ഒരു ഉത്സവ അന്തരീക്ഷം. ഒരു പക്ഷേ ഞാൻ ഒരു കാര്യം പറയാമല്ലോ, ഞാനും ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. പൂജപ്പുരയിലൊക്കെ ഇതിൻ്റെ ഒരു ഒരു പത്തിലൊന്ന് പ്രവർത്തനം പോലും പൂജപ്പുരയാണ് കണ്ടില്ല. അത്രത്തോളം ഒരു ഉത്സവ അന്തരീക്ഷത്തിലാണ് നെട്ടയത്തെ പ്രവർത്തനം നടത്തുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇത്രത്തോളം ഒരു ഒരു വളരെ വലിയൊരു, കണ്ടു കഴിഞ്ഞാൽ ഇവിടെ മത്സരിക്കാൻ വേണ്ടി ആർക്കും ആഗ്രഹം തോന്നുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനവും ജനപിന്തുണയും നൽകിയാണ് നെട്ടയത്തെ സ്ഥാനാർത്ഥി വിജയിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് തിരിച്ചു കൊടുക്കണം, ആ സ്നേഹം, ആ കടപ്പാട് തിരിച്ചു കൊടുക്കണം. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയുന്നു, നരേന്ദ്രമോദി ഗവൺമെൻറ് ഈ രാജ്യത്തെ സാധാരണക്കാർക്കായി നിരവധി പദ്ധതികൾ, ഇന്ന് നിങ്ങളൊരു പ്രതിജ്ഞ എടുക്കണം, നെട്ടയം വാർഡിൽ ബി ജെ പിയെ സ്നേഹിച്ച, ബി ജെ പി അംഗീകരിച്ച വാർഡിലുള്ള മുഴുവൻ ആൾക്കാരെയും നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ഇൻഷുറൻസ് പദ്ധതിയിൽ നമ്മൾ ചേർക്കുന്നു. അവർക്കൊരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ, അവർക്ക് മറ്റെന്തെങ്കിലും സംഭവിച്ചാൽ, നരേന്ദ്രമോദി ഗവൺമെൻറ് വിഭാവനം ചെയ്തിരിക്കുന്ന 200,000 രൂപ അവർക്ക് കിട്ടണം. ആ ഇൻഷുറൻസ് പദ്ധതിയിൽ വീട് വീടാന്തരം കയറിയിറങ്ങി മുഴുവൻ ആൾക്കാരെയും ചേർക്കാൻ വേണ്ടി കൗൺസിലറുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ ബി ജെ പി പ്രവർത്തകർ തയ്യാറാകണം. ഈ നെട്ടയം വാർഡിൽ 12 രൂപയാണ് ഇവിടെ എത്ര വോട്ടർമാരുണ്ട്? 10,000 വോട്ടർമാരുണ്ട്. 120,000 രൂപ ഒരു വർഷം നമ്മൾ അടച്ചു കഴിഞ്ഞാൽ, ഈ നെട്ടയം വാർഡിൽ ഒരാളിന് അപകടം പറ്റിയാൽ 50,000 രൂപ, മരണം സംഭവിച്ചു കഴിഞ്ഞാൽ, അപകടം വരണം, 200,000 രൂപ. നമ്മളെ സ്നേഹിച്ച ജനങ്ങളെ തിരിച്ച് നമ്മൾ സ്നേഹിക്കണം. ഈ നെട്ടയം വാർഡിൽ ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവൾ സുകന്യാ സമൃദ്ധി യോജനയിൽ ചേർന്നിരിക്കണം. ഒരു മാസം ചെറിയ തുക അടച്ചാൽ മതി, 18 വയസ്സാകുമ്പോഴേക്കും അവൾക്ക് ഒരു തുക കിട്ടും സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന്. നെട്ടയം വാർഡിൽ പെൺകുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അത് ആരും ആയിക്കോട്ടെ, അവിടെ സി പി എം ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, മുസ്ലിം ലീഗ് ആവട്ടെ, ആവരാവട്ടെ, നരേന്ദ്രമോദി ഗവൺമെൻറ് വിഭാവനം ചെയ്ത് ഈ രാജ്യത്തിൻ്റെ മുഴുവൻ പ്രവർത്തകർക്ക് ജനങ്ങൾക്കും വേണ്ടിയാണെങ്കിൽ അത് നെട്ടയം വാർഡിൽ കൗൺസിലറിലൂടെ, ഇവിടെ ഏരിയ കമ്മിറ്റിയിലൂടെ അത് ചേർന്നിരിക്കണം. ഒരു തുണ്ട് ഭൂമിയെങ്കിലും ഉള്ളവർ, അവരെ കിസാൻ സമ്മാൻ നിധിയിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ചേർത്തിരിക്കണം. അവർക്ക് ഒരു വർഷം 6,000 രൂപ, 3 മാസത്തിലൊരിക്കൽ 2,000 രൂപ വെച്ചിട്ട് അവർക്ക് കിട്ടിയിരിക്കണം. അതിന് വേണ്ടിയിട്ടായിരുന്നു നിങ്ങളെ, നമ്മളെ ജനങ്ങൾ സ്നേഹിച്ചെങ്കിൽ തിരിച്ച് ആ ജനങ്ങളെ നമ്മുടെ കുടുംബമായി മാറ്റാൻ, കാണാൻ വേണ്ടി നമുക്ക് സാധിക്കണം. എന്നിട്ട് ഈ നെട്ടയം എന്ന് പറയുന്ന പ്രദേശം ബി ജെ പിയുടെ ദേശീയ പ്രസ്ഥാനങ്ങളുടെ മണ്ണായിട്ട് മാറുവാനുള്ള സാഹചര്യം ഉണ്ടാകണം. അതുപോലെ ദേവി കാർത്തിയോട് എനിക്ക് പറയാനുള്ളത്, 400 വോട്ടിൻ്റെ വ്യത്യാസമല്ലേ ഉണ്ടായിരുന്നത്, 400 വോട്ട് വാഴോട്ടുവണം വാർഡിൽ 400 വോട്ടിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഒരു വലിയ വ്യത്യാസമല്ല, അത് നേരിയാണ്. ഒരു ചെറിയൊരു കാറ്റടിച്ചാൽ ആ വാഴോട്ടുവണം കാച്ചാണി വളരെ ശക്തമായിട്ടുള്ള, ഈ വാഴോട്ടുവണം കാച്ചാണി നെറ്റയൊക്കെ നന്നായിട്ട് അറിയാത്ത ആളാണ് ഞാൻ 10 അറിയാമല്ലോ, ഞാൻ 10 വർഷം മുമ്പോടെ ഇലക്ഷൻ മത്സരിച്ചതാണ്. ആ സമയത്ത് രാത്രി വണ്ടിയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ടാറ്റ പറയാൻ പോലും പല സ്ഥലത്തും ആൾക്കാരില്ല, ഒന്ന് കൈ കാണിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമായിരുന്നു, വണ്ടി നിർത്തിയൊക്കെ നോക്കുമായിരുന്നു ആ വീട്ടിൽ ആരെങ്കിലും നിൽക്കണമെന്ന്. ഈ ഇവിടെ പല പ്രദേശത്തും അങ്ങനെ ആളില്ല. ഇന്ന് നിങ്ങളൊക്കെ കയറി ചെല്ലുമ്പോഴേക്കും മോളെ എന്ന് പറഞ്ഞിട്ട് കൈപിടിച്ചിരുത്താനൊക്കെ ആൾക്കാരുണ്ട്. വളരെ നല്ല പ്രവർത്തനം. കാച്ചാണി നെട്ടയും എന്താ വാഴോട്ടോണമൊക്കെ ജയിക്കും, ജയിച്ചു എന്ന് തന്നെ ഞങ്ങൾ കണക്കൂട്ടിരുന്ന വാർഡുകളാണ്. നേരെ പോയി മറ്റ് പിന്നെ ഇവരുടെയൊക്കെ പെർഫോമൻസാ 30-40 തവണ ഇലക്ഷന് മത്സരിച്ച് ആൾക്കാർ കാണിക്കുന്നതിനേക്കാളും വളരെ ഡൈനാമിക്കാണ് ആയിട്ടാണ് നമ്മുടെ കുട്ടികൾ, പ്രത്യേകിച്ചും നമ്മുടെ വനിതാസ, അവർക്കൊന്നും ഒരു ചമ്മലുമില്ല, ചെന്ന് കൈയ്യൊക്കെ പിടിച്ച് മാമ ചേച്ചി അമ്മ വോട്ട് തരണം എന്നൊക്കെ പറഞ്ഞിട്ട് കൂളായിട്ട് സ്വന്തം വീട്ടുകാരെ പോലും. അപ്പോൾ വളരെ പരിചയസമ്പന്നരായ, അപ്പം നമുക്കൊരു അനുകൃതികമായ ഒരു നേതൃനിരയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക്, ഒരു ഗ്രാമമാക്കി മാറ്റാൻ വേണ്ടി. ഇപ്പോൾ നമ്മൾ വടക്കേന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ബി ജെ പിയുടെ ഗ്രാമങ്ങളാണ്, അത് ഒരു കാരണവശാലും മുദ്രാവാക്യം വിളിച്ചോ ഭീഷണിപ്പെടുത്തിയോ ഒന്നുമല്ല. ജനങ്ങൾക്കിപ്പോൾ ഉത്തർപ്രദേശിൽ എങ്ങനെയാണ് നമ്മൾ 60-65 സീറ്റ് ജയിക്കുന്നത്? അവിടെ വേറെ ഒന്ന്, അവിടെ ഇപ്പോൾ ഒരു ഒരു തരംഗമുണ്ട്, ശ്രീരാമക്ഷേത്രം അയോധ്യ തരംഗമുണ്ട്. പക്ഷേ നരേന്ദ്രമോദി ഗവൺമെൻറ് വിഭാവനം ചെയ്ത പദ്ധതികൾ എല്ലാ വീട്ടിലും എത്തുന്നു. മുസ്ലിം എത്തിയെന്നു, ക്രിസ്ത്യാനി എത്തിയെന്നു, അവിടുത്തെ ബി എസ് പിക്കാരനെത്തുന്നു, സമാജ്വാദി പാർട്ടിക്കാർ എല്ലാവർക്കും ബി ജെ പി പ്രവർത്തനം. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ഒരു കുടുംബാംഗമായി, ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ്. അതോടൊപ്പം എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഈ പ്രദേശത്ത് നമ്മളെ ബി ജെ പിയെ ജയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ച പ്രസ്ഥാനങ്ങളുണ്ട്, വിവിധ പ്രസ്ഥാനങ്ങളുണ്ട്. ഇപ്പോൾ വിശ്വഹിന്ദു പരിഷത്തുണ്ട്, ബി എം എസ് ഉണ്ടാവാം, വിദ്യാർത്ഥി പരിഷത്ത്, ഈ ബാലഗോകുൽ, ഈ എല്ലാ സംഘടനകളും, ഈ എല്ലാ സംഘടനകൾക്കും അവരുടെ ദൗത്യമുണ്ട്. ഈ സംഘടനകളൊക്കെ തന്നെ ബി ജെ പി വളരുന്നതിനോടൊപ്പം, ബി ജെ പി ജയിക്കുന്നതിനോടൊപ്പം, ഈ സംഘടനകൾക്ക് വളരാൻ വേണ്ടി എന്തൊക്കെയാണ് അതാ സ്ഥലങ്ങളിൽ ആവശ്യം, ആ ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി ഇതിൻ്റെ ഒരു ഒരു മാസ് ഫേസ് ആയിട്ട്,
ബി ജെ പി നിൽക്കണം. നമ്മുടെ പരിവാർ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ സഹായിക്കാൻ സാധിക്കുന്നത് ബി ജെ പിക്കാണ്. ആ സംഘടനകളിലൂടെയാണ് നമുക്കൊരു ആശയ അടിത്തറ, ബാലഗോകുലത്തിലൂടെ, വിദ്യാർത്ഥി പരിഷത്തിലൂടെ, അതുപോലെ തന്നെ തൊഴിലാളികളുടെ ഇടയിൽ ബി എം എസിലൂടെ നമുക്കൊരു ആശയ അടിത്തറ രൂപപ്പെടുന്നത് ഈ സംവിധാനങ്ങളിലൂടെ. അപ്പം ബി ജെ പി വളർന്നതോടൊപ്പം തന്നെ ആ പരിവാർ പ്രസ്ഥാനങ്ങളുടെ സംഘടനാ സംവിധാനത്തിൽ ഇടപെടാതെ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാൻ വേണ്ടി ജനപ്രതിനിധി എന്നുള്ള ഈ ഒരു ചുമതല വിനിയോഗിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.